Hi viewers, welcome to Sumi's Kitchen. Inna nammal beef kondulla oru vibhavamayittanu vannirikkunnathu. Beef cutlet, allekil meat cutlet. Adinu vendittu meat nannayittu vevichu uppu manjal podi ittu vevichu cheriya cheriya piece aakki eduthirikkunnu. Manjal podi, pachamulaga cherudayittu arinjathu, bread podichathu, മല്ലിപ്പൊടി, മുളകുപൊടി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, കിഴങ്ങ് ചെറുതായിട്ട് പൊടിച്ചത്, ഗരം മസാലപ്പൊടി. ഇത്രയാണ് നമുക്കിതിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് തയ്യാറാക്കുന്ന വിധം എങ്ങനെയെന്ന് നോക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് സവാള ചേർക്കാം. നമ്മൾ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ബീഫ് പൊടിയാക്കിയത് ചേർക്കാം. വളരെ കുറച്ച് ബീഫ് മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. നമുക്കിതിലേക്ക് ചേർത്ത് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. മുളക് പൊടി അര ടീസ്പൂൺ, ഗരം മസാല കാൽ ടീസ്പൂൺ. നമുക്കിതിലേക്ക് കിഴങ്ങ് ചേർക്കാം. കിഴങ്ങ് കൂട്ടി ഇളക്കി പിടിപ്പിക്കാം. മസാലയെല്ലാം നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തെടുക്കാൻ പാകത്തിന് ഷേപ്പിലാക്കി എടുക്കാം. നമ്മളൊരു പാത്രത്തിൽ അത് കുറച്ചൊരു തിക്നെസ്സിൽ അത് പരത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ പാത്രം വെച്ചിട്ടാണ് ഇത് ഷേപ്പ് കൊടുക്കാൻ പോണേ. നമുക്ക് ഏത് ഷേപ്പ് വെച്ച് വേണമെങ്കിലും എടുക്കാം. ഇതിൻ്റെ അച്ചുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതേ ഷേപ്പ് നമുക്ക് മുറിച്ച് മുറിച്ച് എടുക്കാം. നമ്മളൊരു ഷേപ്പിലാക്കി എടുത്തു വച്ചിരിക്കുന്നുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിരിക്കുകയാണ്. നമുക്ക് മുട്ടയിൽ ആദ്യം തന്നെ ഇത് മുക്കിയെടുക്കാം. അതിനുശേഷം നമ്മുടെ ബ്രെഡ് പൊടിയും മുക്കിയെടുക്കാം. നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് കുഴച്ചെടുക്കാം. രണ്ടു വശവും തിരിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് റെഡിയായിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ മീറ്റ് കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് സോസ് ഉപയോഗിച്ച് ഇത് കഴിക്കാം. വെറുതെ ആയാലും കഴിക്കാം. ഇത് നല്ലൊരു 4 മണി പലഹാരമാണ്. ഇനി ബീഫ് വാങ്ങിക്കുമ്പോൾ ഒരു 2-3 കഷ്ണം എടുത്ത് മാറ്റി വെച്ചാൽ മതി. നമുക്ക് നല്ലൊരു കട്ട്ലേറ്റ്, പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും എത്രയും നല്ലൊരു കട്ട്ലേറ്റ് നമുക്ക് വീട്ടിലുണ്ടാക്കാം. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു വേഴ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.